Hi guys, welcome back to my channel. Now, in this video, we have created Instagram Reels report trending video tutorial. Now, if you have a preview of that video, you can create a mobile phone video in this video. If you skip the video, you can create a video in this video. Now, if you don't have any ads, അപ്പോൾ ഗൈസ് നിങ്ങൾ പ്രീവിയലി കണ്ടിട്ടുള്ള ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ വിഎൻ വീഡിയോ എഡിറ്റർ എന്ന ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ വിഎൻ വീഡിയോ എഡിറ്റർ എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ അവിടെ ഓപ്പൺ ചെയ്തിട്ട് ആ ആപ്ലിക്കേഷനിലേക്ക് നിങ്ങൾ ഒരു രണ്ട് ഇമേജസ് അതിലേക്ക് ആഡ് ചെയ്തു കൊടുക്കുക. ഒരു ബിഫോർ ആഫ്റ്റർ രീതിയിലുള്ള രണ്ട് ഇമേജസ്. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഒന്നാമത്തെ ഇമേജ് അവിടെ സെലക്ട് ചെയ്യുമ്പോൾ പോപ്പപ്പിൽ കുറച്ച് ഓപ്ഷൻസ് കാണിക്കും. അതിൽ നിങ്ങൾക്ക് അവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള രണ്ട് ഇമേജസ് നിങ്ങൾ ഏഴ് ഇമേജസ് വീതിയം നിങ്ങൾ അവിടെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് അവിടെ 14 ഇമേജസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഗൈസ് നമ്മൾ ഇമേജ് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ആഡ് ചെയ്തിട്ടില്ല ഒന്നാമത്തെ ഇമേജ് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ രണ്ടാമത്തെ ഇമേജ് പിന്നെ മൂന്നാമത്തെ ഇമേജ് നമ്മൾ ആദ്യത്തെ ഇമേജ് തന്നെ വരുന്ന രീതിക്ക് നിങ്ങൾ ആ ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ അവിടെ അറേഞ്ച് ചെയ്തിടുക. ഒരു ഇമേജ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇമേജ് അങ്ങനെ 1-2-1-2 എന്നുള്ളൊരു ഫോർമാറ്റിൽ. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മളൊരു ഇമേജ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം ഇനി ഒരു അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഇനി ഒരു 14 ഇമേജസിൻ്റെ ഡ്യൂറേഷൻ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിൽ ട്രിം എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആഡ് ചെയ്തിട്ട് എല്ലാ ഇമേജസിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് 0.30 എന്നുള്ള ഡ്യൂറേഷൻ ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഇമേജസിൻ്റെ ഡ്യൂറേഷൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യാനാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മുകളിലത്തെ ആഡ് ഓഡിയോ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ അവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ നമ്മുടെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഇമേജസിലെ ഫസ്റ്റ് ഇമേജ് നിങ്ങൾ ഒന്നുകൂടി നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് ഇതിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ പുതിയതായി ആഡ് ചെയ്തിട്ടുള്ള ഇമേജിൻ്റെ ഡ്യൂറേഷൻ നമ്മളൊരു മ്യൂസിക് എൻഡ് ചെയ്യുന്ന ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ ഡ്യൂറേഷൻ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു സ്ക്രീനിൽ കാണിക്കുന്ന പോലെ. അപ്പോൾ ഗൈസ് നമ്മൾ പുതിയതായി ആഡ് ചെയ്തിട്ടുള്ള ഇമേജിൻ്റെ ഡ്യൂറേഷൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക്കിൻ്റെ ബീറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ ഈ ഒരു ബീറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് അവിടെ സെലക്ട് ചെയ്തിട്ട് മുകളിലത്തെ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് അവിടെ ബീറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു വൈറ്റ് ലൈൻ ഇങ്ങനെ പോകുന്നുണ്ടാവും അടിയിൽ കൂടെ. ആ ഒരു വൈറ്റ് ലൈൻ നിങ്ങൾ ആ ഒരു മ്യൂസിക്കിനെ 4th സെക്കൻഡിനെ അവിടെ കൊണ്ടുവച്ചിട്ട് ആ ഒരു മ്യൂസിക്കിൻ്റെ ലെയർ നിങ്ങൾക്ക് ഓരോ ബീറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ നല്ല ഹൈറ്റിക്കായിട്ട് ഓരോ ലെയർ ഇങ്ങനെ പോകുന്നുണ്ടാവും. ആ ഒരു ഹൈറ്റിക്ക് പോണ ലെയറിൻ്റെ ഫസ്റ്റിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ ആ ഒരു എന്താ വൈറ്റ് ലൈൻ അവിടെ കൊണ്ടുവച്ചിട്ട് താഴത്തെ റെഡ് മാർക്ക് നിങ്ങളവിടെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോ പോയിന്റ് വരും. എന്നിട്ട് ഞാൻ സ്ക്രീൻ കാണിക്കുന്നപ്പോൾ നിങ്ങൾ ഒരു നല്ല ഹൈറ്റിൽ വരുന്ന ഒരു പോയിന്റ് കഴിഞ്ഞിടത്തൊക്കെ നിങ്ങൾ താഴത്തെ ബീറ്റ് മാർക്ക് കൊടുക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക്കിൻ്റെ ബീറ്റ് മാർക്ക് നമ്മളവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബീറ്റ് മാർക്ക് നമ്മൾ കണ്ടെത്തിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ രീതിക്കുള്ള ഒരു എഫക്റ്റ് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ ഈ ഒരു എഫക്റ്റ് സെറ്റ് ചെയ്യുന്നത് മാസ്ക് എന്നൊരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു മാസ്കിൻ്റെ അവിടെ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടയാളം നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബീറ്റിൻ്റെ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മുകളിലത്തെ പിപ്പപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഗാലറിയിൽ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഇമേജസിലെ രണ്ടാമത്തെ ഇമേജ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു രണ്ടാമത്തെ ഇമേജിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ കറക്റ്റ് നിങ്ങൾ അവസാനം പുതിയതായി ആഡ് ചെയ്തിട്ടുള്ള ഇമേജിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ എഫക്റ്റ് നമ്മൾ ഈ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോക്ക് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ ഈ എഫക്റ്റ് അവിടെ ആഡ് ചെയ്യുമ്പോൾ ചെറിയൊരു റിസ്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഞാനീ പറയുന്ന കാര്യം നിങ്ങൾ പക്ക നീറ്റായിട്ട് ഞാനീ പറയുന്ന ഈ ഒരു മെത്തേഡ് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇതിൻ്റെ ഒരു നാക്ക് അവിടെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഈസി ആയിട്ട് അതിൻ്റെ ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വലിയ കാര്യമായിട്ടില്ല, റിസ്ക് കാര്യങ്ങളോ അങ്ങനല്ല. ജസ്റ്റ് അതിൻ്റെ ഒരു നാക്ക് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഇനി ഞാൻ പറഞ്ഞ ഈ ഒരു മെത്തേഡ് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിൽ നിങ്ങൾക്ക് അവിടെ മാസ്ക് എന്ന് എഴുതിയിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ താഴെയായിട്ട് ഒരുപാട് മാസ്കിങ്ങിൻ്റെ ഒരുപാട് സ്റ്റൈൽസ് കാണിക്കും. അത് നിങ്ങൾക്ക് അവിടെ ലീനിയർ എന്ന് എഴുതിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും രണ്ടാമതായിട്ട്. അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന രീതിക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെരിച്ച് കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞു തരാം.
അപ്പൊ നമ്മൾ ആ മ്യൂസിക്കിന് അവിടെ ബീറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ മ്യൂസിക്കിന്റെ അവിടെ ഇങ്ങനെ ഒരു റോസ് കളറിലായിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടാവും. ആ ഒരു ലൈനിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ആ ഒരു നമ്മളിപ്പോൾ ഒരു മാസ്ക് ചെയ്തപ്പോൾ തിരിക്കേണ്ട സാധനം അവിടെ സെറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അവിടെ സ്റ്റേഡിലായിട്ട് അവിടെ കീ ഫ്രെയിം എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കീ ഫ്രെയിമിൻ്റെ ഓപ്ഷൻ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൽ നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു സെൻറ്ററിലേക്ക് നമ്മളവിടെ വൈറ്റ് ലൈൻ ഇങ്ങനെ പോയിട്ടുണ്ടാവും. നമ്മുടെ രണ്ട് ഇമേജസിൻ്റെ ഒരു സെൻറ്ററിൽ കൂടെ അതിൽ നിങ്ങൾക്ക് അവിടെ മേലക്കുന്ന താഴേക്കായിട്ട് ചെറിയൊരു ഏരോ മാർക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഏരോ മാർക്ക് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ഇങ്ങനെ ഒന്ന് താഴേക്ക് നീക്കി കൊടുക്കുക. അപ്പോൾ ചെറിയൊരു എന്താ രണ്ട് ഇമേജ് കട്ട് ചെയ്ത മാതിരി തോന്നാതെ ചെറിയൊരു ഷെയ്ഡ് രീതിക്ക് അവിടെ സെറ്റായിട്ട് കിട്ടും. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊരു പിപ്പപ്പ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ആഡ് ചെയ്തിട്ട് ഇമേജ് സ്റ്റാർട്ട് ചെയ്യണ അവിടെ നിങ്ങളൊരു വൈറ്റ് ലൈൻ കൊണ്ടുവച്ചിട്ട് ഒരു കീ ഫ്രെയിം അടിച്ചെടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊരു ആഡ് ചെയ്തിട്ടുള്ള വൈറ്റ് ലൈൻ നേരെ നമ്മുടെ മ്യൂസിക്കിൻ്റെ ഫസ്റ്റ് ബീറ്റ് മാർക്ക് വരുന്ന ലൈനിൻ്റെ അവിടെ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് നിങ്ങൾ അവിടെ ഒരു കീ ഫ്രെയിം അടിച്ചിട്ട് നിങ്ങളൊന്ന് ആ ഒരു വൈറ്റ് ലൈൻ നിങ്ങളൊരു കീ ഫ്രെയിം ഒന്ന് വിട്ടുന്ന രീതിക്ക് നിങ്ങൾ ഒന്നങ്ങളുടെ ഒരു വൈറ്റ് ലൈൻ പിന്നിലാക്കിയിട്ട് നിങ്ങൾ അവിടെ ഒരു കീ ഫ്രെയിം അടിച്ചെടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം കീ ഫ്രെയിം അടിച്ചെടുത്ത് തന്നെ ആ ഒരു വൈറ്റ് ലൈൻ കൊണ്ടുവച്ചിട്ട് നിങ്ങൾ ആ മുകളിലത്തെ ഇമേജിൻ്റെ ആ ഒരു നമ്മളൊരു മാസ്ക് ചെയ്തിട്ടുള്ള ലൈൻ നിങ്ങളവിടെ തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ ആഡ് ചെയ്തിട്ട് മ്യൂസിക്കിൻ്റെ ബീറ്റിൻ്റെ ആ ഒരു ഫസ്റ്റത്തെ മാസ്കിൻ്റെ തിരിക്കൽ നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു വൈറ്റ് ലൈൻ നിങ്ങൾ ഇനി നേരെ ഇനി നമ്മൾ അടുത്ത മ്യൂസിക്കിൻ്റെ ബീറ്റ് മാർക്ക് ചെയ്തോടത്ത് കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ആഡ് ചെയ്ത പോലെ തന്നെ നിങ്ങൾ ആ ഒരു ബീറ്റ് മാർക്ക് കഴിഞ്ഞോടത്ത് നിങ്ങളവിടെ ആ ഒരു വൈറ്റ് ലൈൻ്റെ അവിടെ നിങ്ങൾ കീ ഫ്രെയിം അടിക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു കീ ഫ്രെയിമിനെ തൊട്ട് മുമ്പൊക്കെ ആയിട്ട് നിങ്ങൾ ഒരു കീ ഫ്രെയിം അടിച്ചിട്ട് നിങ്ങൾ ആദ്യം കീ ഫ്രെയിം ചെയ്തോടത്ത് തന്നെ പോവുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം കീ ഫ്രെയിം അടിച്ചുകൊടുത്ത് പിന്നെ നിങ്ങൾ വീണ്ടും ആ ലൈൻ നിങ്ങൾ തിരിക്കുക. അപ്പോൾ ഞാൻ ഈ ചെയ്യണ മെത്തേഡ് ആണ്. അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡ് നിങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് പോവുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ലാസ്റ്റ് രണ്ട് കീ ഫ്രെയിമിൽ വേറൊരു രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് അവസാനത്തിൽ ഞാൻ പറഞ്ഞു തരും. അപ്പോൾ ബാക്കിൻ്റെ നിങ്ങൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള മ്യൂസിക്കിൻ്റെ ബീറ്റിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ ഒരു മാസ്ക് ചെയ്തിട്ടുള്ള ഒരു തിരിക്കൽ ഇപ്പോൾ ഏകദേശം അവിടെ കുറേ എണ്ണം അവിടെ തിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇനി ആ ഒരു രണ്ട് ബീറ്റ് മാർക്കും കൂടി നമുക്ക് ആ ഒരു മ്യൂസിക്കിന് സെറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ ആ ഒരു മ്യൂസിക്കിന് സെറ്റ് ചെയ്യാൻ ഏറ്റവും അവസാനത്ത് നിങ്ങളുടെ രണ്ടാമത്തെ ബീറ്റ് നിങ്ങൾ ആ ഒരു ലൈൻ നിങ്ങൾ തിരിക്കലിന് പകരം നിങ്ങൾ കറക്റ്റ് ഒരു സെൻറ്ററിലേക്ക് ആക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ലാസ്റ്റത്തെ ബീറ്റ് മാർക്കിൽ നിങ്ങൾ ആ ഒരു ബീറ്റ് മാർക്ക് മൊത്തത്തിൽ ഒരു സൈഡിലേക്ക് നിങ്ങൾ നീക്കി കൊടുക്കുക. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മളൊരു ആഡ് ചെയ്തിട്ട് ഇമേജിനോടെ മാസ്ക് ചെയ്തിട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാസ്കിങ് അവിടെ സെറ്റ് ചെയ്തതോടുകൂടി ഈ ഒരു വീഡിയോ ക്രിയേറ്റിംഗ് ഇവിടെ ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ മനസ്സിലായിട്ടാണ് വിചാരിക്കണം. ഈ ഒരു ചെറിയൊരു വീഡിയോ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോയിലേക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം കമൻറ്റിൽ പറ്റി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ ഇൻസ്റ്റഗ്രമായിട്ടുള്ള ട്രെൻഡിംഗ് ആയ കണ്ടിന്യൂ വീഡിയോസിലായി നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടാൽ ബെല്ലേക്ക് എബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എസ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ പോയി വീഡിയോ കാണാം. ഗുഡ് ബൈ.